ഹലോ ഗായ്സ്, വെൽക്കം ടു എഫ് ജി ട്രേഡർ. അപ്പോൾ ഇന്ന് നമ്മളൊരു സി സൈഡിലേക്ക് ഒരു എൻട്രി എടുത്തിരിക്കുകയാണ്. ഒരു 1:2 റേഷ്യോ തന്നെയാണ് വെച്ചിട്ടുള്ളൂ. വലിയ ടാർഗറ്റൊന്നും ഇല്ല, ചെറിയ ടാർഗറ്റാണ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 2 ലോട്ടാണ് എടുത്തിട്ടുള്ളൂ. ഏകദേശം 7.5K ആ റേഞ്ചിലാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്താണ്, CPR താഴെയാണ് ഞാൻ കറക്റ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. ഇന്നലത്തെ ഹൈ ആണ് ഞാൻ ടാർഗറ്റും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചാണ് ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റും എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ലോസ് വരുമ്പോൾ നമുക്ക് ഏകദേശം എന്തായാലും ഒരു 1.5K അല്ലെങ്കിൽ 1.5K മേലെയോ അല്ലെങ്കിൽ 5K വരും. ടാർഗറ്റ് എടുക്കുകയാണെങ്കിൽ കൂടെ ഏകദേശം ആ റേഞ്ച് തന്നെയാണ് വരിക. എന്തായാലും ഏകദേശം ഒരു 2.5K അടുത്തോളം നമുക്ക് എങ്ങനെയായാലും വരുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു എൻട്രി നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഈ റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴൊക്കെ വാങ്ങിച്ച പ്രൈസ് തന്നെയാണ് നിൽക്കുന്നത്. ചെറിയ ഡൗണിലേക്ക് വന്നു, പിന്നെ അത് കയറുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ വലിയ ഇഷ്യൂ വരാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഓവറോൾ അവസ്ഥ മാർക്കറ്റിൻ്റെ എന്താണെന്നുള്ള നോക്കി നോക്കാം. ഏകദേശം എല്ലാ മാർക്കറ്റും ചെറിയൊരു പോസിറ്റീവ് തന്നെയാണ് കാണിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാങ്ക് സെഗ്മെൻ്റ് എല്ലാം കുറച്ച് ചെറിയ പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ ഏകദേശം അപ്പോൾ ഒരു ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വലിയ ടാർഗറ്റൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് ഒരു ടാർഗറ്റ് ഓക്കെ ആണ്. ആ ഒരു റേഞ്ചിലേക്ക് എത്താനൊരു ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ നല്ല രീതിയിൽ മോർണിംഗ് ഓപ്പണായി, അതിനുശേഷം വീണ്ടും അത് താഴെ ഒരു സപ്പോർട്ട് എടുത്ത് നല്ല രീതിയിലേക്ക് മുകളിലോട്ട് ബുള്ളിഷ് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഒരു അപ്പ് ട്രെൻഡ് നമുക്ക് എന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഏകദേശം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ഒന്ന് ഇറങ്ങി വിടാം. ഏകദേശം ഒരു 35%നടുത്തോളം 128 ഞാൻ ഇറങ്ങുന്നതാണ്. 128 ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഏകദേശം നമുക്ക് 35% നമുക്ക് പ്രോഫിറ്റാണ്. ഞാൻ വാങ്ങിച്ചത് 7.7K യൂസ് ചെയ്തിട്ടാണ്. ഏകദേശം 10.2K നമുക്ക് അതിൽ ഇത് പ്രോഫിറ്റായിട്ട് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 2.4K 2.5K അടുത്ത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിവിടെ എക്സിറ്റ് ആയെന്നുള്ളത് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കറക്റ്റായിട്ട് എനിക്ക് അവിടെ നല്ലൊരു രീതിയിൽ റെസിഡൻസ് ആണ് എന്ന് എൻ്റെ മനസ്സ് പറയുകയും ചെയ്തു. അവിടെ ഞാൻ മാർക്ക് ചെയ്ത് വയ്ക്കുകയും ചെയ്തു. അവിടെ നിന്ന് കറക്റ്റ് ഇറങ്ങുകയും ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പം മാർക്കറ്റ് വന്ന് അവിടെ നിന്ന് വീണ്ടും 3-4 പ്രാവശ്യം കൊണ്ട് അവിടെ നിന്ന് കഷ്ടമായിട്ട് തോന്നി എനിക്ക്. അവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടുന്ന പോലെ ഇല്ല. ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ ഒറ്റയടിക്ക് ബ്രേക്കൗട്ട് കിട്ടും, അല്ലെങ്കിൽ അടുത്ത് ഈ ഒരു റേഞ്ചിൽ ഇവിടെ നിന്ന് എത്തിക്കഴിഞ്ഞ് പിന്നെ ഇവിടെ നിന്ന് ഒന്ന് ബ്രേക്കൗട്ട് മേലെ കിട്ടും. അങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷേ ഇന്ന് ബ്രേക്കൗട്ട് വന്നിട്ടില്ല. 3 പ്രാവശ്യം അവിടെ നിന്ന് 1, 2, 3, 4 ടൈംസ് ഒക്കെ അവിടെ തന്നെ വന്ന് കളിച്ചു. അതായത് നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് എൻട്രി തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം വീണ്ടും ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തു. മൂവിങ് ആവറേജിൻ്റെ സപ്പോർട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ലോവിൻ്റെ സപ്പോർട്ടും എടുത്തു. അവിടെ നല്ല രീതിയിൽ മാർക്കറ്റ് കയറി അതിനുശേഷം വീണ്ടും CPRലേക്ക് വന്ന് വീണ്ടും അതിനുശേഷം ടൗണിലേക്ക് വന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നപ്പോൾ നല്ല രീതിയിൽ മേലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഇവിടെ നിന്നൊരു എൻട്രി എടുക്കുകയാണ് ചെയ്തത്. എൻട്രി എടുത്തിട്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് CPRൻ്റെ താഴെ വയ്ക്കുകയും ചെയ്തു. അതിനുശേഷം സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്താണ് കുറച്ച് ഏകദേശം ഈ ഒരു ഇന്നത്തെ ഹൈയിലേക്ക് വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് ട്രയൽ മാറ്റി വെച്ച് എൻട്രി പോയിൻ്റ് തന്നെ വെക്കാനുള്ള സെറ്റപ്പാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം വന്നു, കുറച്ച് ഡൗണിലേക്ക് വന്നു, എൻട്രീൻ്റെ അടുത്തേക്ക് എത്താനായി. അപ്പോൾ അവിടെ നിന്ന് പിന്നെ വീണ്ടും നല്ലൊരു അപ്പ് ട്രെൻഡ് കിട്ടി. ഏകദേശം ഒരു 25 മിനിറ്റ്സിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് അടിച്ചു. ഞാൻ അവിടെ നല്ല രീതിയിലുള്ള CPR ഉണ്ട്, എൻ്റെ റേഞ്ചുണ്ട്, ഇന്നലത്തെ ഹൈ ഉണ്ട്. മൊത്തത്തിൽ അവിടെ നല്ലൊരു രീതിയിലുള്ള റെസിസ്റ്റൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ കാരണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രേഡ് നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. ഏകദേശം 35% നമുക്ക് പ്രോഫിറ്റാണ്. 7.5
സെവൻ കെ ആക്കി നമ്മൾ യൂസ് ചെയ്തു, അതിന് 10.2K 3K അതിൻ്റെ അടുത്തൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റാണ്, ഏകദേശം 2.5K പ്രോഫിറ്റാണ്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ട്രേഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞു, ഇനിയിപ്പോൾ മൺഡേ ട്രേഡില്ല. അപ്പോൾ നെക്സ്റ്റ് വീക്ക് 2 ഡേയ്സ് നമുക്ക് ട്രേഡില്ല, 2 ദിവസം ട്രേഡ് ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം, അടുത്ത ട്രേഡിൽ നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു.